ഈ സെമിനാറിന്റെ അധ്യക്ഷൻ സഖാവ് സുരേഷ് ബാബു, വേദിയിലിരിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ സികെസി മെമ്പർ സഖാവ് സികെആർ, സഖാവ് എൻഎൻ കൃഷ്ണദാസ്, സഖാവ് പ്രേംകുമാർ, സഖാവ് ബിനു മോൾ, ജിജോ, പ്രിയപ്പെട്ടവരെ, ദേശാഭിമാനിയുടെ 80-ാം വാർഷികത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും നിരവധി പരിപാടികൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൽ മണ്ണ് എന്ന കാർഷിക സെമിനാർ നടക്കുന്നുവെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ 35-ാമത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ശേഷം പങ്കെടുക്കുന്ന ആദ്യത്തെ കാർഷിക സെമിനാർ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സെമിനാർ. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ദേശാഭിമാനിയോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കടമയിലോട്ട് കടക്കുകയാണ്. തെലുഗു കവി గురజాడ అప్పారావు എന്ന് പറഞ്ഞ തെലുഗു കവി ദേശമంటే మట్టి కాదో మనుజులో, ദേശം എന്നാൽ മണ്ണ് മാത്രമല്ല, അതിൽ പണിയെടുക്കും മനുഷ്യർ കൂടിയാണ്, അതിൽ ജീവിക്കുന്ന മനുഷ്യർ കൂടിയാണ്, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളുമാണ് എന്ന് ആ കവി എഴുതുകയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ മണ്ണിനെയും മനുഷ്യരെയും സംരക്ഷിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സർക്കാരാണ്. കോർപ്പറേറ്റ് കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 1991-ൽ വന്ന നവലിബറൽ നയങ്ങൾ, 91-ൽ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നയങ്ങളാണ്. 92-ൽ തന്നെ പുത്തൻ കാർഷിക നയം കോൺഗ്രസ് സർക്കാർ കൊണ്ടുവരികയായിരുന്നു. വലിയ ആകർഷകമായ രീതിയിൽ ഇതിനെ ഒരു പാക്കേജ് രീതിയിൽ വളരെ വലിയ പ്രചരണത്തോടെയായിരുന്നു ഈ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയത്. പക്ഷെ 92-ൽ തന്നെ അഖിലേന്ത്യാ കിസാൻ സഭയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനും, ഒരുപക്ഷെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ആദ്യത്തെ 2 സംഘടനകളാണ് ഈ നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യൻ കർഷകർ വലിയൊരു പ്രതിസന്ധിയിലോട്ട് തള്ളപ്പെടും എന്നും വലിയ രീതിയിൽ കാർഷിക പ്രതിസന്ധി വളർന്നു വരും എന്ന മുന്നറിയിപ്പ് നൽകിയത്. 92-ൽ ഹിസാറിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ 27-ാമത്തെ സമ്മേളനത്തിൽ ഈ നയങ്ങൾക്കെതിരെ ഉടൻ തന്നെ സമരത്തിലോട്ട് തയ്യാറാവണം എന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വലിയ സമരങ്ങൾക്ക് നമ്മൾ അന്ന് തന്നെ തുടക്കമിടുകയായിരുന്നു. പക്ഷെ ആ 92-ൽ ഈ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ഈ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ നിരവധി കർഷക സംഘടനകൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പറഞ്ഞത് ഇന്ത്യൻ കർഷകർക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വില ലഭിക്കും, ഇന്ത്യൻ ഫാമേഴ്സ് വിൽ ബി പെയ്ഡ് ഇൻ ഡോളേഴ്സ്, ഡോളറുകളിൽ ഇന്ത്യൻ കർഷകരുടെ വിളകൾ വാങ്ങിക്കും എന്ന രീതിയിൽ വലിയ പ്രചരണമായിരുന്നു. നിരവധി കർഷക സംഘടനകൾ നമ്മളെടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഈ നയങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് ആ നയങ്ങൾ തുടങ്ങി ഒരു 30 വർഷം തികയുന്നു. 30 വർഷം തികയുമ്പോൾ എന്താണ് ഇന്ത്യയുടെ കർഷകരുടെ സ്ഥിതി? രൂക്ഷമായ കാർഷിക പ്രതിസന്ധി. ഈ 30 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം 4 ലക്ഷത്തിലധികം കർഷകർ, ദുരിതം അനുഭവിക്കുന്ന കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാർ കണക്ക്. സത്യാവസ്ഥ ഇതിനേക്കാളും ഭയാനകമാണ്. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല, Buraider Ulpadnilla upon Al Lakshamunala, Adine Kalum, Atrio, Madanga Adigamana, Durida Manuboikana, Karshagarum, Karshaga Tolaligalum, Indale Atmatajikana, Mupa Varshangal Kadil. In the Mupa Varshangal Kashesham, Matti Karshaga Sangadnagalum, E. Nayangal Karanamana, Indian Karshagar. Durida Manuboikanum, E. Karshika Presenti Karanam, E. Nayangal Ananum, Tiricharin, Pasha Tiricharimbo, Lakshakanakin Karshagarum, Karshaka Tulaligalum, Durida Manuikanavar, Kadakanil Patagonde, Atma Tejedor Sajaritilana, Avrina Tirichar will not to wear nothing. Namal Kelavi Kumaria, Midri Mumbu Saga Uda Samsar Chamadri, Kerala Tilana. Etom Nangal Totangi Adet Tirichad in to the Kerala Karshagram Totartula Sri Lanka Aitula Sodandra Vyabara Karar A Sodandra Vyabara Karar de Adistantil Kerala Ulpadipikana Nane Vilagal Korana Veleke Sri Lanka in the Ingotu Verner without duty or dutium illade Ingotu Verner Idil Indian Kerala Kurumalaga Karshagar, Kapi Karshagar, Mat Naligera Karshagar, Iver okay, Velia Ridilan, Durida Manbekendon. Pa Sajaritilana, Egadesham Muair Tolam, Karshagarana, Keralatilana, Atmatijed. Al Kalyalana, Nyan and the PhD Gaveshanam Nartikondirna. Adri Mumbu, political science in the student Iranu. Prasha Keralatilum, Andhra Pradesh, Maharashtra, Matan Nadakana, Karshaga Atmatigal. Isn't a Satyavasta Aridum in Karidikonde, PhD at the Karshiga Megale Pati Padichon Irenu. Andhra Pradesh name, Kerala Tandem, or comparison Irenu, PhD, Bhagamite, Keralatil, Nali Jillagal, Nali Gramo Panchai Tatonde, Apadanam Narthagandai. Anna Vayanattilum Mattum Nirantaram Karshakarde Atmahathya Nadakkunna Oru Sahacharyamanu. Annathe Oru Sahacharyam Karshakarkku Antarashtriya Marketile Vila Labhikkum Ennayirunnu Sarkar Avakashappettathengil Sambhavicha Enthaanu Karshakarde Vilakalde Vila Thakarchayanu Aa Samayathu Nammalkku Kanaan Kazhinjathu. Antarashtriya Marketil Vila Veliya Reethiyil Tagarchin down Badin answer Karshagar Velia Redil Durida Manuakanur Sajarium. Anna Namal Vainatil, Kapi Karshagar Pati E Padanatin Bhagamai, Avarikan, Urikilo, Kapi Kuru, Iriva the Rubian and Lebichon Dirna. Render under a kilo, Kapi Kuru beans Vanam market Labikina Kapi Tayarakan. Upon Napa, Ambaduruba in the raw material, the Chelevanangil, and Nestlé Blend 37 and a brand coffee. Nestlé Blend 37 and Ayarti Arno Rupekan, Urikilo with 200. Upon Karshagane, Vileta Garchaim, Adinda Bhagamai, Durido, Kadakanium, Atma Theodum, and the Orisajer Milapo, corporate company. Kolla Labam Koyanula or Avasaram. Adana E. Mupadu Varshangal Kadil, Mari Mari Vana Sarkargal, Aridiulla Nangala Narplaki. An Ayarti Arnu Rupiairnu, Nestlé Blend 37 Engel in Pandrandayiram Rupiana, Nestlé Blend 37 Orikilo packet in Atraim Velayan. Apo Karshagar Durdam and Boykumboru. One get a corporate company called Velia Labam Koyunur Sajarium. E. Tunuton the model Ingotu, Sodandra Vyabara Kararagal, Velia Redil, Mari Marivana Sarkargal, Narplaki, Sri Lanka Vaitula, Sodandra Vyabara Kararande, Adistan Tilana, Ivut the Karshagar, Velia Durdam Anbucha. Pashe Adilene, Onum Padika dene, Windum ASEAN Karar. India ASEAN Karar Opukana Redil. Other Vajpayed Samyata, Adin Anugula might Congress Ayalum, BJP Ayal, Randuberum Kararna Anugula might. Adin Edire, An Velia Pradeshe the Murti Kondo and Edvasha Janadi Vatimunani Keralatil, Kasaragod Mudal, Tiruvanduram Vere, or Manusha Changala Turtunde, Adine Pradirodikanula Samram Jeta. പക്ഷെ അന്ന് മിക്ക മാധ്യമങ്ങളിലും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാണ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ. ഇന്ന് ദേശാഭിമാനി ഇങ്ങനെ ഒരു സെമിനാർ നടത്തുമ്പോൾ ഈ വിഷയം പറയേണ്ടതുണ്ട്. ഈ നയങ്ങൾ നടപ്പിലാക്കി വരുന്ന സർക്കാരുകൾ അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ. അതിനെതിരെ സ്പഷ്ടമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് ദേശാഭിമാനി. അതിനെതിരെ സമരങ്ങൾ നടത്തുന്ന കർഷകർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പത്രമാണ് ദേശാഭിമാനി. അതിവിടെ പറയേണ്ടതുണ്ട്. ഇന്ന് ഉത്തരേന്ത്യയിലും മറ്റും കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ മടിയിലിരിക്കുന്ന, സർക്കാർ പറയുന്ന രീതിയിൽ എഴുതുന്ന, അല്ലെങ്കിൽ അത് വിഷ്വൽ മീഡിയ ആയാൽ സർക്കാർ പറയുന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു മാധ്യമങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഈ 30 വർഷത്തിനിടയിൽ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി, അതിനെ മറികടക്കാനുള്ള നയങ്ങൾ ഒരിക്കലും ഈ മാറി മാറി വന്ന സർക്കാർ നടപ്പിലാക്കില്ല. 2014 പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നരേന്ദ്രമോദിയും ബി ജെ പിയും ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. ഇന്ത്യ നേരിടുന്ന കാർഷിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള നയങ്ങൾ നടപ്പിലാക്കും എന്ന വാഗ്ദാനമായിരുന്നു അതിലൊന്ന്. അതിൻ്റെ ഒപ്പം തന്നെ കർഷകരുടെ ആദായം വലിയ രീതിയിൽ, കർഷകർ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, അപ്പോൾ കർഷകരുടെ ആദായം ഇരട്ടിപ്പിക്കും എന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. കർഷകന്റെ വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും എന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. കർഷകന്റെ കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും കീടനാശിനിയൊക്കെ സബ്സിഡിയോടെ കർഷകർക്ക് നൽകും. കൃഷിക്കാവശ്യമായ വായ്പ കുറഞ്ഞ പലിശക്ക് നൽകും. കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകും. കർഷക തൊഴിലാളികൾക്ക് തൊഴിലവസര പദ്ധതിയിൽ 100 ദിവസമല്ല 200 ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും എന്നിങ്ങനെ നിരവധി ആകർഷകമായ വാഗ്ദാനങ്ങൾ. നവലിബറൽ നയങ്ങളുടെ ഭാഗമായി വന്ന ഈ നയങ്ങൾ, കർഷകരെ ദ്രോഹിക്കുന്ന നയങ്ങൾ, അതൊക്കെ പിന്നോട്ട് എടുക്കേണ്ടി വരും എന്ന രീതിയിൽ ഉള്ള ഒരു വാഗ്ദാനങ്ങളായിരുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും 2014 നൽകിയത്. ഒരുപക്ഷെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഒക്കെ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ്, നമ്മുടെ ഡിമാൻഡ്സ് ചാർട്ടറിലെ മിക്ക വിഷയങ്ങളും ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ അന്നുണ്ടായിരുന്നു. ഭൂപരിഷ്കരണം ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളിലും കർഷകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ 2014 മുതൽ 2022 വരെ എന്താ സംഭവിച്ച്? അധികാരമേറ്റിട്ട് ഈ ഒരാഴ്ചക്കകത്ത് തന്നെ നമ്മൾ കൃഷിമന്ത്രിയെ പോയി കാണുകയുണ്ടായി. നിങ്ങൾ വാഗ്ദാനം ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ കൃഷിമന്ത്രി നമ്മളോട് ഒരു മടിയുമില്ലാതെ പറയുന്നു, തെരഞ്ഞെടുപ്പ് വന്നാൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകും, അത് വോട്ടിന് വേണ്ടിയുള്ള വാഗ്ദാനമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് കൃഷിമന്ത്രി നമ്മൾ ഒരു മടിയുമില്ലാതെ. അമിത് ഷാ, അന്നത്തെ BJP രാഷ്ട്രീയ അധ്യക്ഷൻ, ഇത് തെരഞ്ഞെടുപ്പ് സമയത്തെ മുദ്രാവാക്യമായിട്ട് കണ്ടാൽ മതി, അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. BJP സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികാരമേറ്റ് ഒരാഴ്ചക്കകത്ത് തന്നെ ഈ സർക്കാരിൻ്റെ കർഷകരോടുള്ള ഒരു സമീപനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. 2014 ഡിസംബറിൽ അധികാരമേറ്റ 6 മാസത്തിനുള്ളിൽ കർഷകന്റെ ഭൂമി ഏറ്റെടുക്കാൻ കർഷകന്റെ അനുവാദം വേണ്ട എന്ന രീതിയിൽ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. പക്ഷേ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് എന്തായിരുന്നു? മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് ഭൂമി ഏറ്റെടുക്കാൻ കർഷകന്റെ അനുവാദമില്ലാതെ ഭൂമി ഏറ്റെടുക്കില്ല, ഒരു സയന്റിഫിക് ലാൻഡ് യൂസ് പോളിസി ഉണ്ടാവും എന്നായിരുന്നു മാനിഫെസ്റ്റോ. പക്ഷെ 6 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ്. അതിനെതിരെ നമ്മൾക്ക് അഖിലേന്ത്യാ കിസാൻ സഭയ്ക്കും മറ്റും വലിയൊരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ കർഷക സംഘടനകളും, കർഷക തൊഴിലാളി യൂണിയൻ, ആദിവാസി ദലിത് സംഘടനകൾ, നിരവധി NGO, ഇവരെല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഭൂമി അധികാർ ആന്തോളൻ എന്ന ഒരു വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം സൃഷ്ടിക്കാൻ സാധിച്ചു. One Bumi Vanathinde Avagashatini Vendi Ulladum, Matun corporate Kolak Bumi Etadkal Nedrian. Here under Vishangal Adistantalur Ikem Sistu Nirandaram Samaram Narkagandai, Parliament Marchigal Nark. A Parliament March Samarangal Adistantal, Munu Bravisham Parliamental Avadari Picha, E Bumi Etadkal Ordinance, Bill Light Avadari Picha, the other Pinvelikendon. Kutaya Samaritane, Nerdi Edkanganya, Adyate, Vijay Marno, Narendra Modi Sarkarne, et Adyate Tirichadi, Kutaya Samaritane Bagamai. Pasha then Ainalana Munotokunda, Randarki Padaral, Notaradaki Kondula Tirmanam, Notaradaki Tirmanam, or is Samstana Sarkaru might Charcha Iditla, Federal Wavestale, Samstana Sarkargal might Charcha and Amaidu, or is Charcheula, Rastri Partigal might Charcheula. പക്ഷേ അത് വലിയ രീതിയിലാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അധ്വാനിക്കുന്നവരുടെയും ദുരിതം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക് മറ്റു സംഘടനകൾ ഈ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. അത് ഹണിമൂൺ പീരിയഡ് എന്ന് പറയും. ആ ഹണിമൂൺ പീരിയഡ് ഈ സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയാണല്ലോ വന്നത്. അച്ഛേ ദിൻ ആയെങ്കിൽ എല്ലാവർക്കും നല്ല നാളുകൾ വരും. Sabka Sath, Sabka Vikas, Ella Dopan Nilkunur Sarkar, Ella Kum Vigasanam Kondur Nur Sarkar, Velagaitam, Agasham Tornu, Aduundu Modi Ternerku, Enoke Irnu, Uri Pradiksha, Sadarna Karda Dilendai. Ningal Ternerpu Vijete, BJP Ternerpu Vijete on the Padikan Samchal, Mumborikalum, Jaikadirna, Haryanailum, Maharashtrailum, and the Jaichu. Veliridil. Karshika Megalil, Karshagarum, Gramangal, Karshagarum, Karshaka Tulaligal name Pindunevadana, our Jaichuan. Per se, Oro Vagdanatil Pinotopon or Sajim.